ഏവർക്കും നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ മറ്റൊരു ഔഷധ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ എൻ്റെ തിണ്ണയിലാണ് ഇരിക്കുന്നത്. ഇത് എൻ്റെ വീണ്ടും തിണ്ണയാണ് കേട്ടോ. തിണ്ണ ഇങ്ങനെ എനിക്ക് നീളൻ വരാന്തയാണുള്ളത്. നീളൻ വരാന്ത ഇരുന്നുണ്ട്. പഴയ എനിക്കറിയില്ല, പണ്ടത്തെ കാലത്തൊക്കെ ആളുകൾ ഞങ്ങളുടെയൊക്കെ വീട്ടിലെ ധാരാളം പണ്ട് അറയുന്നിരയുള്ള വീടായിരുന്നു. അപ്പം അതിനകത്ത് തടിയുടെ ആയിരുന്നു ചുമരൊക്കെ. റോഡ് സൈഡിലാണ് എൻ്റെ വീട്. അപ്പം വണ്ടി വന്ന് ഒച്ചയ്ക്കുന്നുണ്ട് കേട്ടോ, സോറി. അപ്പോൾ അവിടെ ഇങ്ങനെ ചിത്രങ്ങൾ, ധാരാളം ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭഗവാന്റെയും ഭഗവതിയുടെയും ശ്രീകൃഷ്ണൻ്റെയും ഗുരുവായൂരപ്പൻ്റെ പരമേശ്വരൻ്റെ നമ്മുടെ നാഗദേവങ്ങളുടെ അങ്ങനെ കുറേ, ദുർഗാദേവിയുടെ, ഭാരത് മാതാ, അങ്ങനെ കുറേ പടങ്ങൾ വീടിങ്ങനെ ഇങ്ങനെ ഇരുന്നത്. വിവേകാനന്ദ സ്വാമികളുടെ, ടാഗോറിൻ്റെ, ഞാൻ ഓർക്കുന്നുണ്ട് കുഞ്ഞിനെ. ഇങ്ങനെ കുറേ ചിത്രങ്ങൾ നമ്മളിങ്ങനെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോഴിത്, അപ്പോൾ ആ ഒരു പ്രവണത ഞാൻ കൈവിട്ടിട്ടില്ല. ഇതെൻ്റെ വീടിൻ്റെ തിണ്ണയാണ്, ചെറിയ നീളത്തിലുള്ള തിണ്ണയാണ്. വലിയ മൂന്ന് തൂണുകളൊക്കെ ഉണ്ട്. അപ്പം അവിടെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ധാരാളം പടങ്ങൾ, ഇങ്ങനെ ചിത്രങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. ദൈവങ്ങളുടെ പടങ്ങളൊന്നും അല്ലെന്ന് മാത്രമേ ഉള്ളൂ, മറ്റുള്ള ചിത്രങ്ങൾ ഇപ്പം തൂക്കിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ആകസ്മികമായിട്ടത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമ്മുടെ ഔഷധ എപ്പിസോഡിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. അപ്പം നമ്മളിവിടെ സംബന്ധിക്കുന്ന നമ്മുടെ പഴയ, നമ്മുടെ മുറ്റത്തും പരിസര പ്രദേശത്തും വീടിൻ്റെ മുറ്റത്തും അവിടെ ഇവിടെയൊക്കെയുള്ള ചില സസ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് സത്തിപ്പുല്ല അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, നിലംപറ്റ, അങ്ങനെയുള്ള ആ ഒരു ഒരു സസ്യത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നത്. നിലംപരണ്ട എന്ന് പറയും, സത്യപ്പുല്ല എന്ന് പറയും, നിലപ്പുല്ല എന്ന് പറയും, പിന്നെ നിലംപറ്റ, അടിപ്പച്ച എന്നൊക്കെ പറയുന്നതാണ്. അതുപോലെ ചെറു പുല്ലടി എന്നൊക്കെ പറഞ്ഞ ആ സസ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ചെറുപുല്ലടി അല്ലെങ്കിൽ നിലംപറ്റ അല്ലെങ്കിൽ നിലംപരണ്ടയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ഇതാണ് ആ പുല്ല്, ഞാൻ അന്ന് നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി നമ്മൾ കാണിക്കുന്നുമുണ്ട്. അപ്പം നമ്മൾ ഈ സസ്യം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ഔഷധ പ്രയോഗങ്ങളാണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നില്ല. അതുകൂടാതെ തന്നെ നമുക്ക് കമൻറ്റുകൾ വന്നിരുന്നു. നമുക്ക് ഒന്ന് രണ്ട് അസുഖങ്ങളെക്കുറിച്ചുള്ള, ഈ ഹോൺ അടിച്ചു പോകുന്നു, ഭയങ്കരമായിട്ട് ചെവി തുളഞ്ഞ ഹോണാണ്, നിങ്ങൾ കേട്ട് കാണുന്നത് വിശ്വസിക്കുന്നത് റോഡ് സൈഡല്ലേ. അപ്പോൾ ഞാൻ അതേക്കുറിച്ചാണ് ഇന്ന് സംവദിക്കുന്നത്. നമുക്ക് പ്രധാനമായിട്ട് ഒരു 4-5 അസുഖങ്ങളൊക്കെ എങ്ങനെ ഇത് ഈസി ആയിട്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഉപകാരപ്രദമാക്കാം, അല്ലെങ്കിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള കാര്യമാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് സംസാരിക്കാം, നമ്മൾ അസ്ഥിസ്രാവം എന്നുള്ള സംഗതിയുണ്ട്. ആ അസ്ഥിസ്രാവത്തിനെ നമുക്ക്, ഈ വെള്ളപോക്കിനൊക്കെ നമുക്ക് എങ്ങനെയാണ് ഈ ചെറിയ ഔഷധ സസ്യം നമുക്ക് എങ്ങനെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഉപകാരപ്പെടുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. അത് വളരെ ഈസി ആയിട്ടാണ്. ഇതിൻ്റെ 12 പിടി, ഇതിങ്ങനെ ഇത് 2 പിടിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ 12 പിടി, ഇത് ധാരാളം ഉണ്ടല്ലോ, നമുക്ക് പറമ്പിലേക്ക് ഇഷ്ടംപോലെ ഉണ്ട്. അത് 12 പിടി നമ്മൾ നന്നായിട്ട് പറിച്ചെടുക്കുക. അത് ഇടിച്ച് പിഴിഞ്ഞ് അത് അതിൻ്റെ നീര് അരിച്ചെടുക്കുക. അത് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീര് അരിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ 60 ഗ്രാം, ഇത് 12 പിടി എടുക്കുക. 12 പിടി, ചെറുതായിട്ട് 12 പിടി എടുക്കുക. 12 പിടി വെച്ചാൽ കുറച്ചിങ്ങനെ എടുത്താൽ മതി, 12 പിടി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ എടുക്കുക, അത് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുക. എന്നിട്ട് 60 ഗ്രാം പിന്നെ നമ്മുടെ നിലക്കിഴങ്ങുണ്ടല്ലോ, നിലപ്പനയുടെ കിഴങ്ങെടുക്കുക. നിലപ്പനയുടെ കിഴങ്ങ് എടുത്തിട്ട് അത് നന്നായിട്ട് പൊടിക്കുക. ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം അത് പശുവും പാല് ചേർത്തിട്ട് അരിച്ചിട്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ഈ അസ്ഥിസ്രാവം എന്നുള്ള സംഗതി നമുക്ക് ഉണ്ടാകുകയില്ല. ദാറ്റ്സ് വൺ തിങ് പിന്നെ രണ്ടാമത്തെ സംഗതി എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ നിലപ്പനക്കിഴങ്ങ് നമുക്ക് കിട്ടിയില്ല എങ്കിൽ അത് വേണ്ട, അതിപ്പോൾ ആയുർവേദ കടയിൽ ഈസിയായിട്ട് മേടിക്കാൻ കിട്ടും. അത് നിങ്ങൾക്ക് മടിയാണ് വേണ്ട എങ്കിൽ ഇത് നന്നായിട്ട് ഇടിച്ചു കഴിഞ്ഞിട്ട് നീരെടുത്തിട്ട് അത് പശുവും പാലിൽ ചാലിച്ച് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അത് ക്രമേണ നമുക്ക് മറ്റതാണ് നമുക്ക് വേഗം നമുക്ക് ഫലം കിട്ടും. പിന്നെ ഒരിക്കലും ഈ അസ്ഥിസ്രാവം എന്നുള്ള സംഗതി നമ്മുടെ ലൈഫിൽ ഉണ്ടാകത്തില്ല. അത് നിങ്ങൾക്ക് അത്രയേറെ നിങ്ങൾ മടിയന്മാരെ മടിച്ച് അല്ല മടിച്ചുകൾക്കുള്ളതാണ്, മടിയന്മാർക്ക് ഈ പരിപാടി ഉണ്ടാകത്തില്ലല്ലോ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അരിച്ചെടുത്തിട്ട് അത് പശുവും പാലിൽ കുടിച്ച് കലക്കിയിട്ട് പറ്റുന്നത്ര നിങ്ങൾ കുടിക്കുക. ഇത് ഈ അസുഖങ്ങൾ, ഇത് ഇതിൻ്റെ അസുഖം വരുമ്പോഴും കുടിക്കുക. ഇത് പതുക്കെ പതുക്കെ നിങ്ങൾക്കത് ഇല്ലാണ്ടാവുകയും ഈ അസുഖം നിങ്ങളിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇല്ലാതാകുകയും ചെയ്യാം. ഓർക്കുക, ഇത് വളരെയേറെ ഒരു സിദ്ധൌഷധമാണ്. ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ള മരുന്നുകൾ വാങ്ങിച്ച് ഞാനത് കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ട് പറഞ്ഞതല്ല. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ ദോഷഫലങ്ങളും ഇല്ല, അത് തന്നെയുമല്ല, നമുക്ക് അതിൽ നിന്ന് വേഗം നമുക്ക് വിടുതൽ ലഭിക്കുകയും ചെയ്യും. പിന്നെ മറ്റൊരു സംഗതി, ലിവർ സിറോസിസ്, കരളോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് ബി അങ്ങനെയുള്ള കരളുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങൾ എല്ലാവരും അഭിമുഖീകരിക്കുന്ന സംഗതിയാണ്. എല്ലാവർക്കും കരളോഗങ്ങളുണ്ട്. ഇപ്പോൾ ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ഇപ്പോൾ കരൾ വീക്കം അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങൾ, കരളുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം അസുഖങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു ഔഷധം ഒരു ഒറ്റമൂലം ഞാൻ പറഞ്ഞു തരികയാണ്. അത് യൂട്യൂബിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത്, ഐ തിങ്ക് സോ. ഇതാരും മറ്റുള്ളവരാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇത് മുത്തശ്ശി പറഞ്ഞിട്ടുള്ള അറിവാണ് എനിക്ക്. ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഇത് കുറച്ചിങ്ങനെ
ഇത് പിടിച്ച് കുറേ ഏറെ ഇങ്ങനെ പറിച്ചെടുക്കുക. കുറച്ച് നന്നായിട്ട് വേണം ഇത്. അത് പറിച്ചെടുത്തിട്ട് ഒരു 19 grams പറിച്ചെടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുഞ്ഞ് നല്ല വൃത്തിയുള്ള തുണിക്കകത്ത് കിഴിക്കകത്ത് കെട്ടുക. അതിൻ്റെ പഴയ കുത്തിരി ഉണ്ടല്ലോ, നമ്മുടെ പുതിയ മേടിക്കുന്ന കുത്തിരി പോലല്ല, പഴയ കുത്തിരി മേടിക്കാൻ കിട്ടും. പഴയ പലചരക്കടയൊക്കെ ചെന്ന പഴയ ഇച്ചിരി പഴക്കം ചെന്ന കുത്തിരി വേണം. ആ കുത്തിരിക്കകത്ത് കഞ്ഞി വെക്കുക, കുത്തിരിക്കഞ്ഞി വെക്കുക, അതിനകത്ത് ഈ കിഴി ഇത് ഇട്ട കിഴി കെട്ടി അതിനകത്ത് ഇടുക. എന്നിട്ട് ആ കഞ്ഞി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുക. ആ കഞ്ഞി നമ്മൾ പറ്റുന്നത്ര എത്ര തവണ കുടിക്കാൻ പറ്റുവാണോ അത്ര തവണ, മിനിമം ഒരു 10-12 തവണയൊക്കെ അങ്ങനെ കഞ്ഞി വെച്ച് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ലിവർ സിറോസിസിൻ്റെ അസ്ഥിതകൾ കംപ്ലീറ്റ് നമുക്ക് മാറും. ആ അലോപ്പതിയൊക്കെ മാറി നിൽക്കും കേട്ടോ. ഞാനുള്ള കാര്യമാണ് പറയുന്നത്, ഈ കരൾ വീക്കം കരൾ രോഗങ്ങളൊക്കെ നമുക്ക് മാറി നിൽക്കും. ഇത് നല്ലൊരു ഔഷധമാണ്, പ്രയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് യാതൊരുവിധ മുടക്കില്ല, അല്ലെങ്കിൽ ലക്ഷങ്ങൾ നമ്മൾ മുടക്കണം. ഇതൊക്കെ അതുപോലെ ലക്ഷങ്ങളൊന്നും മുടക്കാതെ, ജസ്റ്റ് ഒരു പൈസ പോലും മുടക്കാതെ, ഒരു കിലോ കുത്തിരി ഉണ്ടെങ്കിൽ കഞ്ഞി വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഈ അസുഖങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഇത് പണ്ടൊന്നും ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വ്യാപകമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ നമ്മുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നമ്മുടെ പൂർവികരായുള്ള മഹർഷികളും യജ്ഞവര്യം മുനിവര്യന്മാരും ഒക്കെ എഴുതി നമുക്ക് വേണ്ടി എഴുതി സൂക്ഷിച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് രണ്ടാമത്തെ സംഗതികൾ. മൂന്നാമത്തെ, നമുക്ക് അമിതമായിട്ടുള്ള ആർത്തവ സമയത്ത് അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ട് എങ്കിൽ ഇത് ഇടിച്ച് കഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് അതിനകത്ത് അല്പം തേൻ ചേർത്തിട്ട് നമ്മൾ രാവിലെയും വൈകുന്നേരവും കഴിക്കുക. തേൻ ചേർത്ത് ഇടിച്ചു കഴിഞ്ഞാൽ നീര്, ഇവൻ തേൻ ചേർത്തില്ല, തേനില്ലെങ്കിൽ തേനൊക്കെ പൈസ കൊടുത്ത് മേടിക്കണ്ടേ, അതിന് മടിയാണെങ്കിൽ അതും വേണ്ടേ. തേനൊക്കെ എന്ന് വെച്ചാൽ അതിൻ്റെ അരുചി മാറിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സമം തേൻ ചേർക്കുന്നത്. അല്ലാണ്ട് അതിൻ്റെ തേൻ നിർബന്ധമുള്ള സംഗതികളല്ല. മിക്ക സംഗതികളിൽ നമ്മൾ തേൻ ചേർത്ത് കഴിക്കുക, കൽക്കണ്ടത്തിൽ ചേർത്ത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കയ്പും ഒരു ചവർപ്പും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തേൻ സമൂലം തേച്ചിട്ട് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടിച്ച് കഴിഞ്ഞാൽ നീരെടുത്തിട്ട് അത് രാവിലെ വൈകുന്നേരം ഓരോ സ്പൂൺ വെച്ച് നിങ്ങൾ കഴിച്ചു, അമിതമായിട്ടുള്ള ആർത്തവ സമയത്തുള്ള അമിത രക്തസ്രാവം നമുക്ക് ഇല്ലാതെയാകും. പിന്നെ മറ്റൊരു ചെറിയ സംഗതി ഞാൻ പറയാം, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ട് വല്ല പറമ്പിൽ പണിയുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ കണ്ണിൽ പെട്ടെന്ന് ഒരു മുറിവ് വന്നെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പിഴിഞ്ഞിൻ്റെ നീരെടുത്തിട്ട് അത് കണ്ണിലിറ്റിച്ചാലും മതി. ഇത് വളരെ വേഗം മുറിവ് ഉണക്കാൻ പറ്റുന്ന വേദന സംഹാരിയാണ്, വളരെ വേഗം മുറിവ് ഉണക്കും. അപ്പോൾ നമ്മുടെ മുറിവ് വളരെ വേഗം മുറിവ് കൂടുകയും കണ്ണിലുള്ള മുറിവൊക്കെ പെട്ടെന്ന് കൂടുകയും ചെയ്യും. കണ്ണിൽ കണ്ട അത് ഇതൊക്കെ മേടിച്ച് എടുത്ത് കണ്ണിലൊഴിക്കാൻ പറ്റില്ലല്ലോ. കണ്ണിലൊഴിക്കുന്ന വളരെ പ്യുവറായിട്ടുള്ള പിരുത്തിയുള്ള നന്നായിട്ട് നമുക്ക് അങ്ങനെയുള്ള സാധനം മാത്രം നമുക്ക് കണ്ണിലൊക്കെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത് അങ്ങനെ മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ട് പിഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയം വരെ നമുക്ക് കണ്ണിലിങ്ങനെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകും, നമുക്ക് അപകടമാണ്. അപ്പം ജസ്റ്റ് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരൊഴിക്കുക, കണ്ണിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതിൻ്റെ മുറിവ് കരിയുകയും മുറിവ് കൂടുകയും ചെയ്യും. അത് വളരെ നല്ലൊരു മരുന്നാണ്. പിന്നെ മറ്റുള്ള ഒരു സംഗതി വേണ്ടി ഞാൻ പറഞ്ഞു തരാം. അതുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് മഞ്ഞപ്പിത്തത്തിനുള്ളൊരു ഒറ്റമുറിയാണ്, മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു മരുന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇതൊരു 20 grams, ഇതൊരു 20 grams ഏകദേശം ഉണ്ട്. ഇത് നന്നായിട്ട് അരച്ചിട്ട് 20 grams എടുക്കുക, നന്നായിട്ട് അരച്ചിട്ട് വെറും വയറ്റിൽ നന്നായിട്ട് പേസ്റ്റായിട്ട് നമ്മൾ അരയ്ക്കുക. അത് വെറും വയറ്റിൽ പശുവിൻ പാലിൽ എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ നമുക്കിത് കഴിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം നിശേഷം മാറും. മഞ്ഞപ്പിത്തത്തിന് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ നമ്മുടെ കീഴാർനെല്ലിയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതും നല്ല മരുന്നാണ്, പക്ഷേ അതിനേക്കാൾ ഇച്ചിരി കൂടെ എഫക്റ്റീവാണിത്. ഇത് എന്നാന്ന് വെച്ചാൽ ഇത് ധാരാളം ഇതിങ്ങനെ കുറച്ച് കിട്ടാനായിട്ട് ഇത് കുറേ വേണം ഇത്, എന്നാലേ ഇത് ഇത് ആകത്തുള്ളൂ. അതുകൊണ്ട് മഞ്ഞപ്പിത്തത്തിന് 20 grams എടുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് അത് പശുവിൻപാലിൽ കലർത്തി വെറും വയറ്റിൽ കുടിക്കുക. വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞപ്പിത്തം നിശേഷം മാറും. അത് തന്നെയല്ല, ഇപ്പം മഞ്ഞപ്പിത്തമൊന്നും ഇല്ലെങ്കിൽ തന്നെയാണ് ഇത് അരച്ച് പാലിൽ കലക്കി കുടിക്കുക. നമുക്ക് വളരെയേറെ മറ്റുള്ള പല രോഗങ്ങൾക്കും നല്ലതാണ്, നമ്മുടെ കരളിന് നല്ലതാണ്, നമ്മുടെ ഇൻറ്റേണൽ ഓർഗൻസിനൊക്കെ ഇത് നല്ലതാണ്. അതുകൊണ്ട് ദോഷഫലങ്ങൾ യാതൊന്നുമില്ല. സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിലും വെറുതെയൊക്കെ അവിടെ ഇവിടെയൊക്കെ പറമ്പിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ധാരാളമായിട്ടുണ്ട്. ഇത് അരച്ച് കലക്കിയിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അത് കുടിക്കുക. ഇതൊന്നും ഒരു അസുഖങ്ങളും നമുക്കില്ലെങ്കിൽ ലേഡീസ് എസ്പെഷ്യലി ഇത് കഴിക്കുന്നത് നല്ലതാണ്. ആർത്തവം നിൽക്കുന്ന സമയത്തും അല്ലെങ്കിൽ ആർത്തവം കണ്ടിന്യൂസ് വന്നു തുടങ്ങുന്ന സമയത്ത് ആ സമയത്തൊക്കെ നല്ലതാണ്. അതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞു ഈ രക്തസ്രാവമുള്ള സമയത്തൊക്കെ ഇത് നല്ലതാണ്. ഇത് നല്ലൊരു വേദന സംഹാരിയും കൂടിയാണ്. അപ്പം ഇത് നമ്മൾ ഈ ആർത്തവ ക്രമത്തെ രക്തസ്രാവത്തെ ഇല്ലാതാക്കുകയും അതിനെ ആ പീരീഡ്സിനെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം മേന്മകളുള്ള ഗുണമേന്മകളുള്ള ധാരാളം എന്താ പറയുക ഔഷധ വീര്യമടങ്ങിയിട്ടുള്ള ഈ ചെറുതായിട്ട് നിസാരമായിട്ടുള്ള ഈ നിലം പരണ്ട അല്ലെങ്കിൽ ഈ സത്യപ്പുല്ലിനെ സത്യം നിറഞ്ഞ പുല്ലാണിത്. അതുകൊണ്ടാണ് എന്നെ സത്യപ്പുല്ല എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള സംഗതികളൊക്കെ വാസ്തവമാണ്, സത്യസന്ധമാണ്, വസ്തുനിഷ്ഠമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ ഗുണഗണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇത്തരത്തിലുള്ള ഇത് വീണ്ടും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ അടുത്ത് പറയാനുണ്ട്. എല്ലാം കൂടെ ഒറ്റ എപ്പിസോഡിൽ പറഞ്ഞ് വലിച്ചു നിന്നിട്ട് എപ്പിസോഡ് ഒരു വലിയ മെഗാ എപ്പിസോഡാക്കി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ബോറടിക്കരുതല്ലോ. അപ്പം ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസുമായിട്ട് തീർച്ചയായും വീണ്ടും അടുത്ത ദിവസം ഞാൻ വരുന്നതായിരിക്കാം. ഇത് എങ്ങനെയാണ് സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് ഉപയോഗിക്കുന്നുള്ള കാര്യമൊക്കെ ഞാനത് കാണിച്ചു തരാം. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. ഇത് കണ്ടില്ല, ഇത് വളരെ പ്രിയപ്പെട്ട സാധനമാണ്. ഇതെൻ്റെ മുറ്റത്തൊക്കെ ഇവിടെയൊക്കെ ധാരാളമുണ്ട്.
ഇതിങ്ങനെ മണ്ണിലും കല്ലിലും പാറപ്രദേശത്തൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വളരെ നന്നായിട്ട് വളരുന്ന ഒരു സംഗതിയാണിത്. അപ്പോൾ ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതുപോലെയുള്ള നമുക്ക് വിശേഷപ്പെട്ട പല ഔഷധ സസ്യങ്ങളും, നമുക്കറിയാത്ത പല ഔഷധ ചെടികളെ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നമ്മുടെ ട്രാവൽ വിത്ത് സുനുവിൻ്റെ ചാനലിൽ കൂടി ഞാൻ പരിചയപ്പെടുന്നതായിരിക്കാം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അത്യാവശ്യമായിട്ട് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഞാനിങ്ങനെ പറയുന്നത് കൂടാതെ നിങ്ങളത് ഉപയോഗിക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ച് അറിയാമോ, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും എഴുതാൻ മറക്കുകയില്ല എന്ന വിശ്വാസത്തോടുകൂടി നന്ദി, നമസ്കാരം. തൽക്കാലത്തേക്ക് നിർത്തുന്നു. വീണ്ടും മറ്റൊരു ഔഷധ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും.